ഞങ്ങളുടെ സൗഹൃദം, സിനിമ, ഫസലിന്റെ പ്രണയം എല്ലാം ഞാൻ കാരണം. എനിക്കത് പക്ഷെ തിരുത്തണം, എന്റെ കൂട്ടുകാരെ കണ്ടെത്തണം, മാപ്പ് പറയണം. അവിടുത്തെ സങ്കടക്കടൽ കാണാൻ ഈ ഉള്ളവൾക്ക് ആവുന്നില്ല മാതാശ്രീ. പുത്രവിയോഗത്താൽ പരിക്ഷീണയാണ് ഞാൻ ഉണ്ണിമായെ. പാടന്മാർക്ക് പാടി നടക്കാൻ ഒരു പുതിയ കഥ കൂടി. അയ്യോ മാതാശ്രീ, അങ്കത്തട്ടിൽ വീഴുമ്പോൾ കുഞ്ഞുണ്ണി തമ്പുരാൻ ധരിച്ചിരുന്ന ഉടയാടകളും ആഭരണങ്ങളും നമുക്കിത് കാണുവാനാകില്ല. എന്റെ ഉണ്ണി, നിനക്ക് ഗതി വന്നല്ലോ. ഈ എപ്പിസോഡ് മൊത്തം ഞാൻ ഒറ്റ ട്രോളി തീർക്കും. ഫുൾ എപ്പിസോഡ് സർ, ബ്രാക്കറ്റ് ഫുൾ സർ. ഫസൽ, ഈ സീൻ കലക്കി ഫസൽ. ഈ സീരിയൽ റേറ്റിംഗിന്റെ ഫുൾ ക്രെഡിറ്റും ഫസലിന്റെ സ്ക്രിപ്റ്റിന്. സർ നല്ല തലവേദന, ഞാനൊന്ന് റൂമിൽ പോയി വരാം. ഓഫ്കോഴ്സ് ഓഫ്കോഴ്സ്, പോയി റെസ്റ്റ് എടുത്തോളൂ, രാത്രി എഴുതാനുള്ളതല്ലേ. നിന്നെ കാണുമ്പോ രാജാ രവിവർമ്മയുടെ പെയിന്റിംഗ് പോലുണ്ട്. സത്യം, ഓ സത്യം. ഓ എന്തോ ശശി, സർ ഒന്ന് റൂം വരെ പോണം, വണ്ടി അടപ്പുണ്ടോ? വണ്ടി സലാമേ, സാറിനൊരു വണ്ടി കൊടുത്ത് മോളെ, ഞാൻ ഇപ്പോൾ വിളിക്കാം, 5 മിനിറ്റ്. ഓ പെണ്ണങ്ങളെ, ഡാഡി മമ്മി വീട്ടിലില്ലേ, തട പോട യാരുമില്ലേ, വിളയാട് പോമാവുള്ള ഡാഡി മമ്മി, ഡാഡി അമ്മാ. ലൈറ്റ്, അച്ഛനോട് ഇത്ര വെറുപ്പാണെന്നറിയുന്നത് വളരെയധികം വേദനിപ്പിക്കുന്നു. നീ വിചാരിക്കുന്നത് പോലെ ചെറിയ ഒരു മോശം സ്ത്രീയല്ല. എന്നേക്കാൾ അധികം നിന്റെ വരവ് അവർ കൊതിക്കുന്നു. ഇവിടെ നിന്നെ കാത്ത് ഒരഞ്ചത്തിയുമുണ്ട്. മോളോട് അച്ഛൻ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെല്ലാം മാപ്പ് ചോദിക്കുന്നു. ചെറിയ ഒരു മോശം സ്ത്രീയായിരുന്നെങ്കിൽ ഈ രോഗാവസ്ഥയിൽ കിടക്കുന്ന എന്നെ വിട്ട് എന്നെ അവർക്ക് പോകാമായിരുന്നു. അങ്ങനെ അറിയാതെ പറ്റാൻ പാടില്ലല്ലോ. അതിന് വലുതായിട്ടൊന്നും മുട്ടിയില്ല ചേച്ചി. ഓ, അപ്പച്ചേട്ടന് വലുതായിട്ട് മുട്ടിക്കാനായിരുന്നോ? ഒന്നും പറ്റിയില്ലല്ലോ ചേച്ചി. എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിലോ? എന്റെ പെങ്ങളെ ലൈറ്റായിട്ടൊന്നും മുട്ടിയല്ലോ. സാരില്ല, ഞാൻ സ്ട്രോങ് ആക്കി തന്നോളാം. ഇതിനെ ഒരു തീരുമാനമായിട്ടാ പോയാ മതി. ഇത് വലിയ കുരിശായല്ല, മര്യാദക്ക് താക്കോല പെങ്ങളെ. ആഹാ, താക്കോല് തരണെങ്കി അങ്ങളാ പരസ്യായിട്ട് മാപ്പും പറഞ്ഞ് 10 ഏത്ത് വിട്ടേരെ, അത്രേ ഉള്ളൂ. അയ്യേ, പിന്നെ ഏത്തുടാനാ? എന്റെ പൊന്നേട്ടാ, പറയണത് കേട്ടോ, ദിവസവും 10 പേരുടെ മെക്കിട്ട് കയറാൻ നേർച്ചുള്ള ചേച്ചിയാണ്. കഴിഞ്ഞ ആഴ്ച തരേ ഞാനായിരുന്നു. പോടാ, ചുമന്ന സിഗ്നലാണ് ചേച്ചി. ചേട്ടാ, ഈ വണ്ടി പോവില്ല, വേറെ വണ്ടി വിളിച്ചോ. നീ എന്തിനാ മൂങ്ങുന്നേ? 4 വർഷത്തെ ഇടവേളക്ക് ശേഷം ഇന്ത്യയുടൻ തിരിച്ചു വന്നിരിക്കുമ്പോഴാ കരയുന്നേ. ഇവള് മാറിയിട്ടില്ല കേട്ടോ. ഇതല്ലോ, 3 വർഷം ഇവളെ സഹിച്ച ആ റൂമിൽ കഴിഞ്ഞ എന്നെ ഒന്ന് മൈൻഡ് ചെയ്യുന്നോണ്ട് നോക്കിയ പെണ്ണ. എനിക്ക് ഫസലിനെ പണിക്കരം കാണണം.
ഇവനെ കൊണ്ട് ഞാൻ തോറ്റു പോകത്തേ ഉള്ളൂ. ഇങ്ങനെയാണോ? ഇവിടെ താഴോട്ട് പൊങ്ങട്ടെ. മതിയാ, പൊങ്ങട്ടെ, പോരെ. കുറച്ചുകൂടെ ഇങ്ങട്ട്. ഇവൻ എന്നെ ഈ കാണിക്കുന്നേ ചേട്ടാ? ആ ലെഫ്റ്റ് ആണ്, ഈ ലെഫ്റ്റ് ആണ് പൊക്കണ്ടേ. വിട്ടേക്ക് 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 വിട്ടേക്ക്, എല്ലാം മായ്ച്ചു കളഞ്ഞു, എല്ലാം മായ്ച്ചു കളഞ്ഞു. ലെഫ്റ്റും വേണ്ട, റൈറ്റും വേണ്ട. എടാ, ഞാൻ നിനക്ക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. നീ ആദ്യം ഇത് കേക്ക്. നിന്റെ കിഴക്ക് ഭാഗം ഉയർത്തിയിട്ട് പടിഞ്ഞാറ് ഭാഗം കുറച്ച് താഴ്ത്ത. നിന്റെ സൈഡ് കുറച്ചുകൂടി ചാച്ചിക്ക്, കുറച്ചുകൂടെ മതിയ. മതി 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 മതി, എത്രയുള്ളു? ഇപ്പൊ ശരിയായല്ലോ. ഈടാ പൊട്ടൻ ഗുണപ്പ, ഇത് തന്നെയല്ലേ കുറച്ചു മുമ്പ് നിനക്ക് ഞാൻ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തന്നത്. നിനക്ക് ഇപ്പോഴും നിക്കറിയില്ല, അതാ നിന്റെ കുഴപ്പം. ഞാൻ നിങ്ങൾ പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോ. എണ്ണയും തലയും വെച്ചോണ്ട് ഇങ്ങ് പോന്നേക്കും. പെണ്ണെ, അവിടെ എവിടെ ചാരി വരുന്ന എണ്ണ വായം പിടിപ്പിച്ചു വെക്കരുത് കേട്ടോ. ഗുരുക്കന്മാരുള്ള സ്ഥലമാ, വൃത്തി വേണം. വൃത്തി ഇപ്പോ ഇതൊക്കെയാ പരിപാടി. നമ്മുടെ ആ ആക്ഷനും കട്ടും ഒക്കെ ഇതിലേക്ക് അങ്ങ് ഒതുക്കി. സായിപ്പേ, ഒന്ന് സഹായിക്കടോ, അതൊക്കെ ഒന്ന് മാറ്റി വെക്കൂ. ഇവരിക്കട്ടെ. ഏയ്, പുറത്തുനിന്ന് കാണുന്ന പോലെ ഒന്നും അല്ല, ആർട്ടിസ്റ്റുകൾക്കൊക്കെ ഭയങ്കര ഡിമാൻഡാ. ഒന്ന് ശ്രമിച്ചാ മതി, കുറെ വർക്ക് കിട്ടും. രാഷ്ട്രീയക്കാർ ഉള്ളിടത്തോളം കാലം കഞ്ഞി കൂടി മുട്ടില്ല. സായിപ്പ് എൻ്റെ കൂടെ അന്നേ ചേർന്നാ. പുള്ളിക്കാരനാ ഇപ്പം വർക്കൊക്കെ പിടിക്കുന്ന. രണ്ടുപേർക്ക് താമസിക്കാൻ ഇപ്പൊ ഇതൊക്കെ തന്നെ അധികം. പഠിക്കണേ, ഞാൻ പിന്നെ വേറെ എന്താടാ പറയാ. നീ പറ, നിങ്ങളെയൊക്കെ വിഷമിപ്പിക്കായിരിക്കാൻ പിന്നെ ഞാൻ വേറെ എന്തെന്നാണ് ഞാനാ പറയണ്ടേ. പഠിക്കല്ലേ. വേണ്ട, അധ്വാനിക്കുന്ന ജനവിഭാഗത്തിന്റെ പെയിന്റും വീർപ്പൊക്കെ ഉണ്ട് ദേഹത്ത്. വേണ്ടടാ, ഡ്രസ് വൃത്തിയാക്കണ്ട. നിങ്ങളെല്ലാം ഇരിക്കും, ഞാൻ ഇപ്പൊ വരാം. നിങ്ങളൊന്ന് പോയതിന് ശേഷം പണിക്ക് രാഗ ഡൗണായി. അച്ഛന്റെ അമ്മയുടെ അടുത്തുനിന്ന് അന്നേ ഇങ്ങി പോന്നു. അല്ലെങ്കിലും അവര് പണ്ട് തൊട്ടേ എന്നും വഴക്കായിരുന്നല്ലോ. സ്വന്തമായിട്ട് അധ്വാനിച്ച് നാല് കാശുണ്ടാക്കി ജീവിക്കണം തീരുമാനിച്ചു. എഴുത്തുമ്പരെയൊക്കെ ഇപ്പോഴത്തെ ജോലി. ഇപ്പോഴത്തെ കാലത്ത് ഇതുകൊണ്ടൊന്നും ജീവിക്കാൻ പറ്റിയാലെന്നറിയാം. പക്ഷെ പറഞ്ഞാൽ കേൾക്കണ്ടേ? പപ്പായും മമ്മിയും എല്ലാ മാസവും വരും. പക്ഷെ മൂപ്പര് അധിക നേരം അവരുടെ കൂടെ നിൽക്കാറില്ല. പോകുമ്പോൾ 10-25,000 കൊടുത്തിട്ട് പോകും. അതപ്പം തന്നെ ആലുവയിലുള്ള ഏതോ ഒരു അനാഥ മന്ദിരത്തിന് സംഭാവനയായിട്ട് കൊടുക്കും. പാവം, അച്ഛനും അമ്മയും വിചാരിച്ചിരിക്കുന്നത് മകൻ ഇപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കുകയാണ്. എന്താണെന്നറിയില്ല, മൂപ്പര തനിച്ചാക്കിയിട്ട് പോകാൻ മനസ്സനുവദിച്ചില്ല. അതാ ഞാൻ പോളേ. പാറു, കണ്ടോ കൊച്ചേട്ടാ, ചേച്ചി, എന്റെ ഫ്രണ്ട്സ്. ഞാൻ പറഞ്ഞിട്ടില്ലേ, ഒരാളും കൂടെ ഉണ്ട്, അവനും കൂടെ വന്നാ കോറം തേക്കും. എടാ, നമ്മുടെ അയൽക്കാരാടാ.